വികസന കാഴ്ചപ്പാടുള്ളയാളാവണം ജനപ്രതിനിധിയെന്ന് മന്ത്രി ടി എം തോമസ് ഐസക്. ഒഴുക്കു നിലച്ച നദികളെ വീണ്ടെടുത്ത് തീരങ്ങളെ കൃഷിയോഗ്യമാക്കുന്ന മീനച്ചിലാർ കൊടൂരാർ മീനന്തരയാർ സംരക്ഷണ പദ്ധതി മാതൃകാപരമെന്നും മന്ത്രി പറഞ്ഞു. ജനപ്രതിനിധികൾ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരായിരിക്കണമെന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. എല്ലാവരെയും ഒത്തുചേർന്ന് കൊണ്ടുപോകാനുള്ള മനസ്സുള്ളവരായിരിക്കണം ജനപ്രതിനിധികൾ. മീനച്ചിലാർ മീനന്തരയാർ കൊടൂരാർ നദീ പുനർസംയോജന പദ്ധതിയിലൂടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ രചിച്ച പുഴകൾക്കിടം തേടി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അനിൽകുമാറിൻ്റെ ഗുരുനാഥൻ ഡോക്ടർ ജേക്കബ് ജോർജിന് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ജനകീയ കൂട്ടായ്മയുടെ വിജയമാണ് നദീ പുനർസംയോജന പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. വിശാല മനസ്സുള്ളവർക്ക് ഇത്തരം പദ്ധതി വിജയകരമായി നടപ്പാക്കാൻ കഴിയൂ. അവരാവണം ജയിച്ചു വരേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാതലത്തിൽ ഇതുപോലെ 3 നദികൾ മീനച്ചിലാർ, മീനന്തരയാർ, കൊടൂരാർ, ഒരു ജില്ല മുഴുവൻ ഒരു ജലസംരക്ഷണത്തിനായിട്ട് ഒരു പ്രസ്ഥാനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ദേ ഇത്ര പെട്ടെന്ന് കൺമുമ്പിൽ വരുമെന്ന് നിനച്ചിട്ടില്ല. അത് സാധ്യമാക്കിയത് അനിൽകുമാർ. അതുകൊണ്ടാണ് അതിൻ്റെ കഥ പറയുന്ന ഈ പുസ്തകം, പുഴകൾ കിടം തേടി എന്നുള്ള പുസ്തകം വളരെ സന്തോഷത്തോടെ ഞാനിവിടെ പ്രകാശനം ചെയ്യുന്നു. ഇവിടെ അനിൽകുമാറിൻ്റെ നേതൃത്വ പങ്കാളിത്തത്തോട് രൂപം കൊണ്ട ഈ ജലസംരക്ഷണ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് ജനകീയ പരിപാടിയാണ് എന്നുള്ളതാണ്. കേരളം പുതിയ രീതിയിൽ പടുത്തുയർത്തുകയാണ് LDFന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ലക്ഷ്യത്തിലൂന്നിയാണ് 5 വർഷം പിണറായി സർക്കാർ ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കിയത്. പശ്ചാത്തല വികസനത്തിൽ രാജ്യത്ത് 1-ാമതാണ് കേരളം. 5 വർഷത്തിനുള്ളിൽ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടും. പുതിയ വ്യവസായങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് പദ്ധതികളിലൂടെയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും തോമസ് ഐസക് പറഞ്ഞു. അഡ്വക്കേറ്റ് ബി ബി ബിനു യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി AV റസൽ, ഏരിയ സെക്രട്ടറി ബി ശശികുമാർ, LDF നേതാക്കളായ PJ വർഗീസ്, MK പ്രഭാകരൻ, PK ആനന്ദക്കുട്ടൻ, TC ബിനോയി, ബാബു കപ്പക്കാല, പോൾസൺ പീറ്റർ, അഡ്വക്കേറ്റ് ഷീജ അനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.